ഒരു ഹിന്ദു മതവിശ്വാസിയോട് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ ശിവനെന്നോ ഒക്കെ ആയിരിക്കും അതേപോലെ തന്നെ ഇതേ ചോദ്യം നമ്മളൊരു സിഖ് മതക്കാരനോടോ ഒരു പാഴ്സിയോടോ ബുദ്ധമതക്കാരനോടോ ജൈനക്കാരനോടോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം വ്യത്യസ്തങ്ങളായിരിക്കും അതായത് നമ്മൾ ഇവരെല്ലാവരും പറയുന്നത് ഒറ്റ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പലതരത്തിൽ പല രൂപങ്ങളിലായിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിലുള്ള ദൈവങ്ങളെ കാണാൻ സാധിക്കും ഈ ക്വാണ്ടം ഫിസിക്സിൽ പറയും പ്രകാശത്തിന് ഒരു തരംഗത്തിൻ്റെ സ്വഭാവമാണ് എന്ന് പറയും എന്നാൽ അത് ഒരു കണത്തിൻ്റെ സ്വഭാവമാണെന്ന് പറയും എന്നാൽ ഇത് കണങ്ങളെ തരംഗങ്ങളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നു എന്നാലൊരു ഒരു ഒരു എക്സ്റ്റേണൽ ഒബ്സർവർ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വീണ്ടും പാർട്ടികളായിട്ട് മാറുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയും ഇതുപോലെയാണ് ഈ മതങ്ങളുടെ കാര്യത്തിലും ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതും വിശ്വാസികൾ പറയുന്നു ഒരൊറ്റ ദൈവമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ എല്ലാത്തിൻ്റെയും മക്കളാണ് നമ്മളെന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് കാണുന്നത് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ പല വേഷങ്ങളിൽ പല ആചാരങ്ങൾ ആചാരനുഷ്ഠ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാന കാര്യം ഒരു ദൈവം മാത്രമാണെങ്കിൽ എങ്ങനെ പല മതങ്ങൾക്ക് പല ദൈവങ്ങളുണ്ടാകും അതായത് പ്രപഞ്ചത്തിൽ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ എങ്ങനെ പല മതങ്ങൾക്ക് പല ദൈവങ്ങളുണ്ടാകും ഇതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ആ ഒരു ചോദ്യം ഇത് മിക്ക യുക്തിവാദികളും ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് അതുകൊണ്ട് ഇതെല്ലാവരും കേട്ടിരിക്കുക ഒരു സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ചരിത്രാതീത കാലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പല തലമുറകൾ മറിഞ്ഞ് പല കേട്ട് ഉണ്ടായി കഴിയുമ്പോൾ ആ സംഭവം പല രീതിയിൽ എക്സാഗ്രേറ്റ് ചെയ്യപ്പെടുകയോ വികൃതമാക്കപ്പെടുകയോ പല രീതിയിൽ ഓരോരുത്തരുടെ ഭാവനക്കനുസരിച്ച് മാറ്റപ്പെടുകയോ ചെയ്യാം അപ്പൊ ദൈവം എന്നത് വ്യക്തമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് സത്യമായ ഒന്നാണ് അതിലേക്ക് ചർച്ച ഇപ്പം നീളുന്നില്ല കാര്യം അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നതായിരിക്കും അപ്പൊ ആ ദൈവവും മനുഷ്യനുമായിട്ട് നടന്നിട്ടുള്ള ഇന്ററാക്ഷൻസ് ആ ഇന്ററാക്ഷൻസ് കേട്ടുകേൾവി വഴി പല സമയത്തും പല മതങ്ങളിലും അല്ലെങ്കിൽ പദ പല മനുഷ്യ സമൂഹങ്ങളിലും അത് കേട്ടുകേൾവി വഴി തലമുറ തലമുറയായി കൈമാറി വരുമ്പോൾ അത് വികൃതമാക്കപ്പെടുകയോ പല രീതിയിലും തെറ്റായി പോവുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണ് അതിന്റെ അർത്ഥം ഈ വികൃതമായി കാണപ്പെടുന്നതിൽ നിന്ന് പരിണമിച്ചാണ് യഥാർത്ഥ ദൈവവിശ്വാസമായ ക്രിസ്തീയത ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന എത്രത്തോളം യുക്തിപരമാണെന്ന് നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കുക സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഈ കാണുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ചില പിക്ചറുകളുണ്ട് ചില പിക്ചറുകൾ ഒന്ന് രണ്ട് എണ്ണം ഒരു ശരിയായി വന്നിട്ടില്ല സ്ലൈഡിൽ എന്തോ പറ്റിയതാണ് ഓക്കെ ഫൈൻ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ആദ്യത്തെ ഫോട്ടോയില് ആറ്റം എന്ന് വെച്ചാൽ അത് നമ്മുടെ ജെ ജെ തോംസൺ പഠിപ്പിച്ചതാണ് ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സൂപ്പ് പോലെ ഒന്നിനകത്ത് കുറെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ചാർജിലായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ളതാണ് ആറ്റം എന്ന് ജെ ജെ തോംസൺ പഠിപ്പിച്ചു അതിന്റെ ഇടതുവശത്തായിട്ട് നിങ്ങൾ കാണുന്നത് നമ്മുടെ ജോൺ ഡാൽട്ടന്റെ തിയറിയാണ് ആറ്റം എന്ന് വെച്ചാൽ ഇൻഡിവിസിബിൾ ആണ് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ആറ്റം എന്ന് വെച്ചാൽ ഓരോ മൂലകത്തിനും ഓരോ തരത്തിലുള്ള ഷെയ്പ്പിലുള്ള ആറ്റങ്ങളാണെന്ന് ജോൺ ഡാൾട്ടം പഠിപ്പിച്ചു എന്നാൽ ജോൺ ഡാൽട്ടനിൽ നിന്ന് ജെ ജെ തോംസൺ എത്തിയപ്പോഴേക്കും ആറ്റത്തെ വിഭജിക്കാൻ പറ്റും ആറ്റത്തിനകത്തെ കമ്പോണൻസുകൾ ഉണ്ട് അതാണ് ഇലക്ട്രോണുകൾ അപ്പോഴും പ്രോട്ടോണും ന്യൂട്രോണും ഒന്നും ആർക്കും അറിയത്തുപോലുമില്ല അങ്ങനെ ജെ ജെ തോംസൺ പഠിപ്പിച്ചു അതിനുശേഷം നമ്മൾ റിദർഫോഡിന്റെ തിയറിയിലേക്ക് വന്നപ്പോ ഈ ഒരു ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാ ആ ന്യൂക്ലിയസിൽ തട്ടിക്കൊണ്ട് കാതോഡ് റേസുകൾ തിരിച്ചു വരുന്നു എന്ന് പഠിച്ചു അപ്പൊ ന്യൂക്ലിയസെ തട്ടിക്കൊണ്ട് വരുന്നു അപ്പൊ ഉണ്ട് ആ അതിന്റെ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് റിസർവ് പഠിപ്പിച്ചു കുറെ കഴിഞ്ഞപ്പോൾ നീൽസ് ബോർഡ് വന്നിട്ട് പറഞ്ഞു അത് മാത്രമല്ല ശരി ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട് ന്യൂട്രോൺസ് ഉണ്ട് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചുറ്റുന്നത് ഒരു സർക്കുലർ പാത്തിലാണ് ഓരോ ഓർബിറ്റിനും അതിൻ്റെതായിട്ടുള്ള എനർജികൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെയ്സംബർഗ് വന്നിട്ട് വേറെ കുറെ ഓരോ ഓർബിറ്റലും വ്യത്യസ്തങ്ങളായ ഷേപ്പിലുള്ള ഓർബിറ്റലുകളെ കുറിച്ച് ഹെയ്സംബർഗ് പഠിപ്പിച്ചു അങ്ങനെ വ്യത്യസ്തങ്ങളായ ഷേപ്പിലുള്ള പല രീതിയിലാണ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്നത് എന്ന് ഹെയ്സംബർഗ് പഠിപ്പിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ക്വാണ്ടം ഫിസിക്സ് വന്നുകഴിഞ്ഞപ്പോഴേക്കും ഈ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും വരെ ഡിവൈഡ് ചെയ്യാം അതിനെ ഡിവൈഡ് ചെയ്ത് ക്വാർക്കുകളാക്കാം ഇലക്ട്രോൺസ് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇലക്ട്രോണുകളാക്കാം എന്ന് ഈ ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും വരെ ഡിവൈഡ് ചെയ്യാം എന്ന് ക്വാണ്ടം ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നു ഇതിന്റെ അർത്ഥം ജോൺ ഡാൾട്ടന്റെ കാലത്തുണ്ടായിരുന്ന വിഭജിക്കാൻ പറ്റാത്ത ആറ്റം പരിണമിച്ച് 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 ഈ ന്യൂക്ലിയസും ലെപ്റ്റോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടായെന്നാണോ അല്ല അന്ന് ഇതൊന്നുമില്ലാത്ത ആറ്റം കാലങ്ങൾ കൊണ്ട് പരിണാമത്തിന് വിധേയമായിട്ട് ആറ്റത്തിന് മാറ്റം സംഭവിച്ചാണോ അതോ മനുഷ്യന്റെ ഇൻസൈറ്റിന് മാറ്റം സംഭവിക്കുന്നതാണോ ഇവിടെ ഈ ഈ ആറ്റോമിക സിദ്ധാന്തം അല്ലെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ എടുത്താൽ ഇവിടെ ശരിക്കും സംഭവിച്ചത് ആറ്റത്തിന് മാറ്റം സംഭവിക്കുവാണോ അതോ ആറ്റത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ മാറ്റം സംഭവിക്കുന്നത് അതാണ് ഇവിടുത്തെ ചോദ്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറ്റത്തിനല്ല മാറ്റം സംഭവിക്കുന്നത് ആറ്റ അന്നും ഒരേ ആറ്റം തന്നെയാണ് ഇന്നും അതേ ആറ്റം തന്നെയാണ് അപ്പോൾ ആറ്റത്തിന്റെ സ്ട്രക്ചറിന് ഹൈഡ്രോജൻ ആറ്റം പതിനായിരം വർഷം മുന്നെടുത്താൽ ഒരേ ആറ്റം തന്നെയാണ് ആയിരം വർഷം മുന്നെടുത്താൽ ഒരേ ആറ്റം തന്നെയാണ് ഇപ്പൊ എടുത്താലും ഒരേ ആറ്റം തന്നെയാണ് അപ്പോൾ ആറ്റത്തിന്റെ സ്ട്രക്ചറിനല്ല മാറ്റം വരുന്നത് പകരം മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ആറ്റത്തെ കുറിച്ചുള്ള കാണാൻ പറ്റാത്ത ഒരു വസ്തുവിനെ കുറിച്ചുള്ള മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് മാറ്റങ്ങൾ വരുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ ഈ ദൈവത്തെക്കുറിച്ച് കാണാൻ കഴിയാത്ത നമ്മളുടെ സെൻസിനും നമ്മളുടെ എല്ലാ കോംപ്രഹെൻഷനും അപ്പുറമുള്ള ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യന് പല പല വികൃതമായ ഭാവനകൾ ഉണ്ടായതിൽ അത് പരിണമിച്ചാണ് ദൈവം ഉണ്ടായെന്ന് പറയുന്നതും ഡാൾട്ടന്റെ ആറ്റം പരിണമിച്ച ഇന്നത്തെ ലെപ്റ്റോണുകളും കോർക്കുകളും ഗ്ലൂൺസും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നത് പോലുള്ളൊരു വിഡ്ഢിത്തരമല്ലേ അപ്പോ യുക്തിവാദം ഒരു പരിധിവരെ അല്ലെങ്കിൽ നിരീശ്വരവാദം ഒരു പരിധിവരെ യുക്തിരഹിതമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇവരുടെ ഈ പരിണാമം മതങ്ങൾ പരിണമിച്ചുണ്ടായതാണ് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്